സമൂഹത്തിൽ സമത്വം ഒരു ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. പുരുഷനായതിനാൽ മേധാവിത്വവും സ്ത്രീ ആയതിനാൽ ഒരല്പം പിന്തള്ളലും നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നു, ഇന്നും നിലനിൽക്കുന്നു. സൈബർ ഇടങ്ങളിൽ മറഞ്ഞിരുന്ന സ്ത്രീത്വത്തിനു നേരെ ഒളിയം പറയുന്ന പേരും മുഖവുമില്ലാത്ത മനുഷ്യർ നമുക്കിടയിൽ യഥേഷ്ടം വിഹരിക്കുന്നു. ഓൺലൈൻ ആങ്ങളമാരായും കാന്താരിയുടെ കലിപ്പന്മാരായും സ്ത്രീകളെ നല്ല നടപ്പ് പഠിപ്പിക്കാൻ ഇറങ്ങുന്നവർക്ക് തക്കതായ മറുപടിയുമായി സ്ത്രീകളും രംഗത്തെത്തിയിരിക്കുന്നു. അതിനുള്ള തെളിവാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സമൂഹ മാധ്യമങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്ന വി ഹാവ് ലെഗ്സ്, ഞങ്ങൾക്കും കാലുകളുണ്ട് എന്ന ക്യാമ്പയിൻ. എന്നാൽ ഏറെ നാളുകളായി യൂട്യൂബിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അത്യന്തം മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുള്ള വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ വിജയ് പി നായർ. ഇയാൾക്കെതിരെ ചലച്ചിത്ര പ്രവർത്തകയായ ഭാഗ്യലക്ഷ്മിയും സംഘവും കായികമായി തന്നെ പ്രതികരിക്കുകയുണ്ടായി. ഈ വിഷയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രമുഖരുൾപ്പെടെ പലരും രംഗത്തെത്തിയിരിക്കുന്നു. ഈ വിഷയത്തിലെ ചില വസ്തുതകൾ പരിശോധിക്കാം. പ്രശസ്ത കവയത്രി സുഗതകുമാരി, ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമ, തൃപ്തി ദേശായി, ഭാഗ്യലക്ഷ്മി തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള സ്ത്രീകളെപ്പറ്റി അത്യന്തം മോശമായ പരാമർശമാണ് വിജയ് പി നായരുടെ വീഡിയോയിലുള്ളത്. ഇതിനെതിരെ വിജയ് പി നായരുടെ തിരുവനന്തപുരത്തുള്ള ഓഫീസിലെത്തി കണക്കിന് കൊടുത്തു ഭാഗ്യലക്ഷ്മിയും സംഘവും. സമൂഹ മാധ്യമങ്ങളിലൂടെ ആരെയും എന്തും പറയാമെന്ന ധാരണക്കേറ്റ കനത്ത പ്രഹരം തന്നെയാണ് ഈ നടപടി. ഈ സ്ത്രീകൾക്ക് ഇതിന് എന്ത് യോഗ്യതയാണുള്ളതെന്നും സാമൂഹ്യപരമായ നിരവധി കാര്യങ്ങൾ നടക്കുമ്പോൾ പ്രശസ്തി കൂട്ടാനുള്ള വെറും കാട്ടിക്കൂട്ടലുകൾ മാത്രമാണിതെന്നും ആരോപിച്ച് ചിലർ രംഗത്തെത്തിയിരിക്കുന്നു. സ്ത്രീ എന്ന സ്വത്വം തന്നെയാണ് അതിനുള്ള യോഗ്യത. അവർ പ്രതികരിച്ചത് മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയാണ്. നിയമം കയ്യിലെടുക്കാൻ പാടുണ്ടോ എന്നതായിരുന്നു മറ്റൊരു ചോദ്യം. നിയമപരമായി നീങ്ങിയ പല കേസുകളുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുമെന്ന പരസ്യമായി പറഞ്ഞയാൾക്കെതിരെ ആരെങ്കിലും കേസെടുത്തോ? അഭിമാനത്തെ ചോദ്യം ചെയ്യുമ്പോൾ നിയമപരമായി നീങ്ങാൻ പറയുന്നത് കേവല യുക്തിവാദം മാത്രമാണ്. ഇത്തരത്തിൽ പ്രതികരിക്കുന്നതിലൂടെ ഒരു വിജയ് പി നായരെ നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞേക്കും. എന്നിരുന്നാലും നമുക്ക് ചുറ്റും പല പേരുകളിൽ പലരും ഇന്നുമുണ്ട്. അവരെയൊക്കെ പിന്തിരിപ്പിക്കാൻ നിയമത്തിൻ്റെ സാധ്യതകൾ തേടാമായിരുന്നു. ഭാഗ്യലക്ഷ്മിക്കും കൂട്ടർക്കും പറ്റിയ വലിയ പിഴവുകളിലൊന്ന് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഇവർ വിജയ് പി നായരെ വിളിച്ച തെറികളിൽ ഭൂരിഭാഗവും അയാളുടെ അമ്മയെ, അതായത് മറ്റൊരു സ്ത്രീയെ മോശക്കാരിയാക്കുന്ന വാക്കുകളായിരുന്നു. ഈ കോലാഹലത്തിനിടെ 17,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന വിജയ് പി നായരുടെ ചാനലിന് 30,000-ലേറെ സബ്സ്ക്രൈബേഴ്സിനെയാണ് ലഭിച്ചത്. കേരള പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം വിജയ് പി നായരുടെ ചാനൽ യൂട്യൂബ് നീക്കം ചെയ്തു. പക്ഷേ ഇയാൾക്ക് മറ്റൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്രയാസമൊന്നുമില്ല. ഈ സംഭവത്തെ തുടർന്നുണ്ടായ കുപ്രസിദ്ധിയിൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന റീച്ച് ഇപ്പോഴത്തേതിൻ്റെ ഇരട്ടിയാകും. വേറൊന്ന്, മിനി സ്ക്രീനിലെ വലിയ മുതലാളിക്ക് പുതിയൊരു മത്സരാർത്ഥിയെ കണ്ടെത്തിക്കൊടുത്തു ഈ സംഭവം. വിജയ് പി നായരെക്കാളും അയാളുടെ വീഡിയോകൾ കാണാൻ വരുന്ന ലൈംഗിക ദാരിദ്ര്യമുള്ള പ്രേക്ഷകരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരാണ് വിജയ് പി നായരെ സപ്പോർട്ട് ചെയ്യുന്നതും. ഇനി ആരാണ് വിജയ് പി നായർ? സ്ത്രീകളെക്കുറിച്ച് അശ്ലീല വീഡിയോകൾ ചെയ്യുന്ന യൂട്യൂബർ. ഇംഗ്ലീഷിലും അപ്ലൈഡ് സൈക്കോളജിയിലും ബിരുദാനന്തര ബിരുദം. ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ്. ഇത്തരത്തിലാണ് വിജയ് പി നായരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ. എന്നാൽ ഇവയെല്ലാം വ്യാജമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇയാളുടെ യൂട്യൂബ് വീഡിയോയിൽ നല്ലൊരു പങ്കും ലൈംഗിക ചുവയുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ്. ഇനി ഇരു കൂട്ടർക്കുമെതിരെയുള്ള കേസുകൾ. ഭാഗ്യലക്ഷ്മിക്കും സംഘത്തിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. എന്നിട്ടും ഇത്രയും അപകീർത്തികരമായ വീഡിയോകൾ പ്രചരിപ്പിച്ച വിജയ് പി നായർക്കെതിരെ നിസാര വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണയാൾ.
ഐടി ആക്റ്റിലെ 67-ാം വകുപ്പ് പ്രകാരം 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ബിജെപി നായർ ചെയ്തത് ഏതാണ്ട് ഒരു മാസം മുൻപ് ബിജെപി നായർക്കെതിരെ ഇവർ പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് ഇത് കാര്യക്ഷമമായി അന്വേഷിച്ചിരുന്നില്ല ഇവരെ അനുകൂലിച്ച മന്ത്രി കെ ശൈലജ രംഗത്തെത്തിയത് പല ഭാഗങ്ങളിൽ നിന്നും വിവാദങ്ങൾ ഉയരുന്നതിന് കാരണമായി ഏതാണ്ട് ഒരു മാസം മുൻപ് ബിജെപി നായർക്കെതിരെ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടില്ല ഈ സ്ത്രീകൾ നേരിട്ടിറങ്ങിയതിനെ പ്രശംസിച്ച് രംഗത്തെത്തിയ ആരോഗ്യമന്ത്രി കെ ശൈലജയ്ക്കെതിരെ പല ഭാഗങ്ങളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് കാരണം മന്ത്രിസഭയുടെ ഭാഗമായിരുന്നിട്ട് ബിജെപി നായർക്കെതിരെ നൽകിയ പരാതിയിൽ നടപടികൾ സ്വീകരിക്കാത്തതിൽ ഉത്തരവാദിത്വം വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയായ കെ ശൈലജയ്ക്കുണ്ട് അന്നവർ നടപടിയെടുക്കാൻ മുൻകൈ എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ സ്ത്രീകൾക്ക് ഈ വിധം പ്രതികരിക്കേണ്ടി വരില്ലായിരുന്നു അവർക്കെതിരെ ഇത്തരം കേസുകളും ഉണ്ടാകില്ലായിരുന്നു എന്തൊക്കെയായാലും പ്രതികരണശേഷിയുള്ള സ്ത്രീകൾ ഇവിടെയുണ്ടെന്നും അപമര്യാദയായി പെരുമാറിയാൽ ചോദ്യം ചെയ്യുമെന്നും വേണ്ടി വന്നാൽ രണ്ടെണ്ണം പൊട്ടിക്കുമെന്നും കാണിച്ചു കൊടുത്ത ഈ സ്ത്രീകൾക്ക് കൊടുക്കാം ഒരു ലോഡ് കുതിരപ്പവൻ